ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി ഇടുക്കി ചെറുതോണി അണക്കെട്ടിലേക്ക് സഞ്ചാരികൾ എത്തിത്തുടങ്ങുമ്പോൾ ഇരുൾ മൂടിക്കിടക്കുകയാണ് ഇടുക്കി ടൗൺ. മാസങ്ങൾക്ക് മുമ്പ് ടൗണിലെ ഹൈമാക്സ് ലൈറ്റ് പ്രവർത്തന രഹിതമായതോടുകൂടിയാണ് ടൗണും പരിസര പ്രദേശങ്ങളും ഇരുട്ടിലായത്. പ്രദേശ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം രൂക്ഷമാണെന്നും പ്രദേശവാസികൾ പറയുന്നു. രാജ്യത്തിന്റെ അഭിമാനമായ ആർച്ച്ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ലാ ആസ്ഥാനത്തെ ഇടുക്കി ടൗൺ മാസങ്ങളായി ഇരുട്ടിലാണ്. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ വ്യാപാരശാലകളിലെ പ്രകാശം മാത്രമാണ് ടൗണിലെത്തുന്ന യാത്രക്കാർക്ക് വഴികാട്ടുന്നത്. വ്യാപാര സ്ഥാപനങ്ങൾ കൂടി അടച്ചാൽ ടൗണും പരിസര പ്രദേശങ്ങളും കൂരിരുട്ടി തന്നെ. മാസങ്ങൾക്ക് മുൻപ് റോഡിൻ്റെ മധ്യഭാഗത്തായി നിൽക്കുന്ന ഹൈമാസ് ലൈറ്റുകൾ പ്രവർത്തനരഹിതമായതാണ്. എന്നാൽ മരിയാപുരം പഞ്ചായത്ത് അറ്റകുറ്റപ്പണികൾ നടത്തി വീണ്ടും ഹൈമാസ് ലൈറ്റ് പ്രവർത്തന യോഗ്യമാക്കുന്നതിന് നടപടി സ്വീകരിച്ചിട്ടില്ല എന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. ഇവിടെ ഒരു റോഷി അഗസ്റ്റ് എം എൽ എ ആയിട്ടിരുന്ന സമയത്ത്, ഇപ്പോഴത്തെ മന്ത്രി റോഷി അഗസ്റ്റ് എം എൽ എ ആയിട്ടിരുന്ന സമയത്ത് ഒരു ഹൈമാക്സ് ലൈറ്റ് ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മരിയാപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലാണ്. അപ്പോൾ ഒരാളെ ഒരു ലൈറ്റ് പിടിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പഞ്ചായത്തിലാണ്. അപ്പോൾ മരിയാപുരം പഞ്ചായത്ത് ഇങ്ങനെ അതിൻ്റെ കറണ്ട് ബില്ല് അടയ്ക്കുമോ അല്ലെങ്കിൽ അറ്റകുറ്റ പണികൾ വന്നാൽ അത് മാറ്റാത്തതുകൊണ്ട് ഇടുക്കിയിലെ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം കൂടുതലുള്ള സ്ഥലമാണ്. December 1 മുതൽ January 31 വരെ ഇടുക്കി അണക്കെട്ട് സഞ്ചാരികൾക്കായി തുറന്നു നൽകിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇടുക്കി ടൗണിലും പരിസര പ്രദേശങ്ങളിലേക്കും കൂടുതൽ സഞ്ചാരികളും എത്തും. സാമൂഹ്യ വിരുദ്ധരുടെ ഉൾപ്പെടെ ശല്യം ടൗണിലുണ്ടെന്ന് പ്രദേശവാസികൾ തന്നെ സമ്മതിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തിരമായി ഹൈമാസ്റ്റ് ലൈറ്റുകൾ പ്രവർത്തിപ്പിക്കുവാൻ പഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഇടുക്കി വിഷൻ ചെറുതോണി.